ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. നമ്മള് വാണിജ്യവുമായിട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ഇനി കാണിക്കാനുള്ളത്. അത് വൈദ്യന്മാർ ഉപയോഗിക്കുന്ന കഴഞ്ചി എന്ന് പറയും, അതായത് മരുന്നും കാര്യങ്ങളും തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കഴഞ്ചിക്കോൽ എന്ന് പറയും. കഴഞ്ചിക്കോൽ, ഓക്കെ, ഇത് കണ്ടാലറിയാം വളരെ പഴക്കം ചെന്ന സംഭവം തന്നെ. ഇത് വെള്ളിക്കോല്. യെസ്, ഈ സംഭവം നമുക്ക് കേട്ട് പരിചയമുണ്ട്. വെള്ളിക്കോല് പരിചയം മാത്രമേ ഉണ്ടാവും, കേട്ട് പരിചയം ഉള്ളൂ. വെള്ളിക്കോല് ഇത് നല്ല, ഇതിന് എങ്ങനെയാണോ അല്ലേ തൂക്കലൊക്കെ, തൂക്കലും ഇങ്ങനെ തന്നെ. എങ്ങനെ? ആ, ഇത് സെൻട്രലിൽ ഇട്ടിട്ട് ഇവിടെ വസ്തു വെക്കും ഇവിടെ കട്ട തൂക്കും. ഒന്നില്ല, കട്ടില്ല. അപ്പൊ ഇതിന്റെ അളവൊക്കെ എങ്ങനെ അറിയാല്? ഇതിലിതാ. ആ ഓക്കെ, ഓരോ മാർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിന്റെ സെന്റർ ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിലും. ഇത് പിന്നെ സാധനം ഇവിടെ വെക്കും തോറും നമ്മൾ ഈ വെയിറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു 50 കിലോ ഒക്കെ വെക്കുമ്പോഴേക്ക് ഇവിടെ വെച്ചാൽ മതി. യെസ്, ഏറ്റവും കൂടുതൽ ഭാരം വരിക ഈ ഒരു ഏരിയയില്. ഓക്കെ, ഇതൊരു ഈക്വലായിട്ട് നിൽക്കണം. യെസ്, ഈക്വലായിട്ട് നിൽക്കുമ്പോഴേ ഇതിന് കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടൊരു അളവുണ്ടാവും. അത് ഉപയോഗിച്ചവർക്ക് അറിയാവൂ അതിന്റെ അതിന്റെ വേറെ പല വേർഷൻസ് മോഡൽസുകളാണ്. വേറെ ഐറ്റം വെള്ളിക്കോലാണ്. ഇതും നമ്മളെ തുലാസിന്റെ ഒക്കെ ഒരു വേറെ മോഡൽ, പഴമക്കാർ ഉപയോഗിച്ചിരുന്ന. ഇതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ട സംഭവം കേട്ടോ. പഴമക്കാർ ഉപയോഗിച്ചിരുന്ന മരം ബ്രാസും കൂടി കൂടി ചേർന്നിട്ടുള്ള സംഭവം ഉപയോഗിച്ചിരുന്ന, തൂക്കാൻ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ തൂക്കുന്ന സംഭവങ്ങളൊക്കെ വന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അതിന്റെ ഭാരം വെക്കുന്ന സംഭവങ്ങളാണ്, അതായത് തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കല്ലുകൾ. ഇതൊക്കെ ഓരോ ടൈപ്പ് പഴമക്കാർ ഉപയോഗിക്കുന്ന തൂക്ക് കട്ടകളാണ് കേട്ടോ, അതായത് നമ്മളെ ഈ ഒരു ഇതിൽ വെക്കുന്ന സംഭവങ്ങൾ അല്ലേ. ഇതെല്ലാം ആ ഇതിന് ഇതിന്റെ പഴയ മോഡൽ. ഇതില് നമുക്ക് വേറൊരു പ്രത്യേകത ഉള്ളത്, മലയാളത്തിലൊരു അക്ഷരം ഉണ്ടാവും ഇതിന്റെ. ആ ഇതിന്റെ ഇവിടെ ഒരു മലയാളത്തിലൊരു അക്ഷരം ഉണ്ട് കേട്ടോ, അക്കാണ് അല്ലേ, പഴയ മലയാളം അക്കാവും. യെസ്, ഉണ്ടാ ഇതൊക്കെ ഒരു തൂക്കുകെട്ടാണ്. ഇതിൻ്റെ ഒക്കെ ഒരു ഷേപ്പും ഒക്കെ, അതൊരു കനണ്ട് സംഭവം. ഇതൊക്കെ ഇത് പഴമക്കാർ ഉപയോഗിച്ചിരുന്ന തൂക്കുകെട്ടാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ തൂക്കുകെട്ടാ? കണ്ടിട്ടുള്ളവർ കമൻ്റ് അടിക്കുക. ഓക്കെ, ഇത് വളരെ ഇന്ത്യയിൽ തന്നെ റെയർ പീസായിട്ടുള്ള ഒരു സാധനമാണ്. ബ്രിട്ടീഷ് ജോർജ് അഞ്ചാമൻ്റെ തല മുദ്രണം ചെയ്തിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു തൂക്കുകെട്ടാണ് കേട്ടോ. അതായത് ജോർജ് അഞ്ചാമൻ ഒരു ഏകദേശം എത്ര കൊല്ലം? ജോർജ് അഞ്ചാമൻ എന്ന് പറഞ്ഞാൽ 1910 ലാസ്റ്റ് വരെ ഉണ്ടായിട്ടുള്ള ജോർജ് അഞ്ചാമൻ്റെ തലമുദ്രണം ചെയ്ത പൈസയിലൊക്കെയാണ് ഇത് ഉണ്ടാവല്ലേ. ഇത് തൂക്കുകട്ടയിലാണ് ഈ ഒരു സംഭവം. ഇത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവർ ചെയ്തിരിക്കുക. അതിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെയാ ഇതിൻ്റെ ചുറ്റും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാൻ്റെ അടുത്തുള്ളത്. ഓക്കെ, ഒരു വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ടയും കൂടെ നമുക്ക് എടുത്തത്, അതായത് പേർഷ്യൻ മുഗളന്മാരെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ പറയപ്പെടുന്ന ഒരു തൂക്ക് കട്ടാണ്. ഇതിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല, പേർഷ്യൻ ലാംഗ്വേജ് ആണ്. പേർഷ്യൻ ലാംഗ്വേജിൽ എന്തോ ഒരു സംഭവം സീൽ ചെയ്തിട്ടുണ്ട്, അന്ന് ഉപയോഗിച്ചിരുന്ന കട്ട തൂക്ക് കട്ടാണ് കേട്ടോ. ഓക്കെ, പെട്രോമാക്സ്. യെസ്, ദിസ് ഈസ് ദ പെട്രോമാക്സ്. ഏകദേശം ഒരു ഇയർ പറയാൻ പറ്റുമോ? 100 വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന പെട്രോമാക്സ് റാന്തൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ ചെറുപ്പത്തിൽ? കണ്ടിട്ടുണ്ട്. പെട്രോമാക്സ് ഉപയോഗിച്ചിട്ട് അന്നത്തെ കാലത്ത് പുതിയാപ്പിള്ളിന്റെ ഒപ്പം പോവാൻ വേണ്ടിയിട്ട് പെട്രോമാക്സ് കത്തിച്ചിട്ട് ഈ ഒരു സംഭവം ഫ്രണ്ടിൽ ഇങ്ങനെ കത്തിച്ചിട്ട് അതിന്റെ ബാക്കിൽ ജാതായിട്ട് അങ്ങനെ പുതിയാപ്പിള പോകുമ്പോ അതിന്റെ ഏറ്റവും മുന്നിൽ ഈ ഒരു സാധനം ഇങ്ങനെ കത്തിച്ചാണ്ട് ഇങ്ങനെ പോകണല്ലേ. ഓഹ്, ആകെ ചില ഫിലിമിൽ കണ്ടുകണോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ആകെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇത് പിടിവള്ളി എന്നാ പറയാ, ഇതിപ്പോ ഇവിടെ ഇതേ മോഡലിൽ ചെയ്ത് കിട്ടുന്നുണ്ട് പിടിവള്ളി. ഇത് എന്തിനു ഉപയോഗിക്കണം? വലിയ പടിയായിരുന്നു പഴയ കാലം. ആ ഓക്കെ, സ്റ്റെപ്പ് കേറാൻ വേണ്ടിട്ട് തൂക്കിട്ടിരുന്ന സംഭവമാണ് പിടിവള്ളി. പിടിവള്ളി അതിന്റെ അപ്പുറത്ത് ഭസ്മക്കൊട്ട. ഭസ്മ, ഓക്കെ, ഭസ്മം കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള ഭസ്മക്കൊട്ട. അതിന്റെ അപ്പുറത്തുള്ള എന്താ, മണി, മരത്തിന് ഉപയോഗിക്കുന്ന ബെല്ല് മണി. ഇതാണ് പഴയ മരമണി. ഇപ്പൊ നമ്മള് കോളിംഗ് ബെല്ലൊക്കെ വന്നതിന് ശേഷം സാധനം
ഔട്ട് ഓഫ് ഫാഷൻ ആയ സംഭവമാണ്. ഓക്കെ മരുവാണി, ഇതാണ് ഇത്. പിന്നെ അവശേഷിച്ച എൻ്റെ വീട്ടിൽ അവശേഷിച്ച മൂന്നെണ്ണത്തിൽ ഒരെണ്ണമാണത്. ഇതെന്ത് സംഭവം? ഇതില് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ആയിരുന്നു അത്രേ. ഇതിനെ പിന്നീട് ഇത് കാൻഡിൽ ലാമ്പായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതും ബ്രിട്ടീഷുകാർ വീട്ടിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഇതിലെവിടെയാണ് തിരിയൊക്കെ ഉണ്ടാവുക? അവിടെ നിങ്ങൾ ഇറക്കി വെക്കും. ഇറക്കി വെക്കും. ഓ, ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ സാധനം നമ്മൾ ധാരാളം ഉണ്ട്, ഒരുപാട് പള്ളികളിലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ. ഓ, കുറ്റിക്കാട് ഒരു പള്ളിയിൽ ഇത് നിറയുണ്ട്. പഴയകാലത്ത് പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു റാന്തൽ അല്ലേ, റാന്തൽ എന്നും പറയാം. ഇത് ഈ വെളിച്ചം എന്നുള്ള കൺസെപ്റ്റാണ്. ആ, ഈ ഒരു സെക്ഷന് ഫുള്ള് ലൈറ്റ് എന്നുള്ളൊരു സംഭവം. ലൈറ്റിന്റെ പഴയകാലത്ത് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. നമ്മളെ എൻ്റെ പ്രായക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലും കൂടുതൽ മേലക്കുള്ള ആൾക്കാർക്കൊക്കെ പരിചയമുള്ള സംഭവം കേട്ടാ, നമ്മളെ ഈ ഒരു സാധനം, നമ്മളെ എൻ്റെ ഒപ്പമൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് വരുമ്പോൾ ഈ ഒരു സാധനം കൊടുത്തിരുന്നത്. ഇത് ഇങ്ങനെയാണ് മടക്കലേ, ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് വരണേ ഇതാ. ഈ സംഭവം നേരെ പ്ലഗ് കണ്ട് കുത്തലായിരുന്നു. ഈ സംഭവം ഏതെങ്കിലും ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടോർച്ച് മൂപ്പരെടുത്ത് എന്തായാലും ഉണ്ടാവലുണ്ട്. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, നമുക്കിനി ലൈറ്റിൻ്റെ വേറെ ഒരുപാട് സെക്ഷൻസ് കാണാം. ഓക്കെ, പഴമക്കാർ ഇതിനു മുന്നേ ഉപയോഗിച്ചിരുന്ന ബാറ്ററിക്ക് ഉപയോഗിച്ചിരുന്ന നമ്മളെ വല്യപ്പാരൊക്കെ ഉപയോഗിച്ചിരുന്ന ബാറ്ററി ടോർച്ച്, അതിൻ്റെ വേറൊരു ഗൾഫിൻ്റെ തന്നെ ഈ ഒരു സാധനത്തിൻ്റെ കൂടെ അതേപോലെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടോർച്ച്. ഇതും നമ്മളെ 90s കിഡ്സിനൊക്കെ ഒരുപാട് ഓർമ്മയുള്ള സംഭവമാണ്. പിന്നെ ഈ ഒരു സംഭവം നമ്മളെ 90s കിഡ്സ്, അതായത് 90s ഉപയോഗിച്ച ഒരു വണ്ടി സൈക്കിൾമേലൊക്കെ ഫ്രണ്ടിൽ ഈ ഒരു ലൈറ്റും അതിൻ്റെ ബാക്ക് ടയറുമേ ഉപയോഗിക്കുന്ന ഡൈനാമോ, ഈ ഒരു സാധനം ടയറുമേ ജോയിൻ്റ് ആയിട്ട് ഇത് കറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കത്തിയിരുന്ന സംഭവമാണ്. ഇതും നമ്മളെ ഒരു നൊസ്റ്റാൾജിക് സംഭവമാണ്. ഇതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒക്കെ ഫുൾ അത്യാധുനിക ലൈറ്റുകൾ വന്നതോട് കൂടിയിട്ട് ഔട്ട് ഓഫ് ഫാഷനായി പോയ സംഭവങ്ങളാണ്, നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. നമ്മൾ പഴമക്കാർ കണ്ടുപരിചയിച്ച ഒരുപാട് റാന്തൽ വിളക്കുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇത് പലതരം വിളക്കുകളാണ്. ആ, നമ്മളെ തിരിയിട്ട് കത്തിക്കുന്ന പല കവര വിളക്ക്, അങ്ങനെ പല പല ടൈപ്പ് വിളക്കുകളും ഈ ഒരു സെക്ഷനിലുണ്ട്. പിന്നെ ചിമ്മിണി വിളക്കുകൾ, നമ്മളെ ചിമ്മിണി വിളക്കിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ്. അതായത് പല മോഡൽ ചിമ്മിണി വിളക്ക് ഈ ഒരു ടൈപ്പൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടൊക്കെ ഒരു പിടുത്തം, ഇതിലിങ്ങനെ തിരിയിട്ട് കത്തിക്കുകയല്ല, ഇതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കുന്ന ഒരു കുഞ്ഞൻ ക്യൂട്ട് വിളക്ക്, അതേപോലെ അതിൻ്റെ വലിയ ടൈപ്പ് വിളക്ക്, ഇതൊക്കെ കണ്ടാറോ? ഇതൊക്കെ ഒരുപാട് പഴക്കം ചെന്ന വിളക്കാണ്. കാരണം ഇതിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പല മോഡലുകൾ. ഇത് കിണ്ടി വിളക്ക്. ഓ, കിണ്ടി വിളക്ക്. ആ, ഇവാ എനിക്കണേ. ഇതൊക്കെ ചിലപ്പോൾ നല്ല അന്നത്തെ കാലത്ത് വലിയ പണക്കാരൊക്കെ ഉപയോഗിക്കുന്ന വിളക്കുകളൊക്കെ ആയിരല്ലേ. ആ, ഇരട്ടത്തിരിയുള്ള എന്താ പറയുക, കിണ്ടി വിളക്ക്, കിണ്ടി വിളക്ക്, ഇരട്ടത്തിരിയുള്ള കിണ്ടി വിളക്ക്. ഇതൊക്കെ കണ്ടവരുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, പഠിക്കാന്നാ പറയുന്നത്. ഇനി പഠിക്കാന്ന്. ഓക്കെ, നമ്മളെ കോളാമ്പി അല്ലേ, കോളാമ്പിൻ്റെ ഏറ്റവും പഴയ വേഷനാണ് ഈ സംഭവം. പഠിക്കാന്നാണ് അത്ര ഇതിന് പറയാറ്. പഠിക്കം, പഠിക്കം എന്നാണ് പറയാറ്. അതിൻ്റെ പല മോഡൽ പാത്രങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വെറ്റിലൊക്കെ വിത്തുന്നിട്ട് ചവച്ച് തുപ്പാൻ വേണ്ടിയിട്ട് ഉള്ള കോളാമ്പി ടൈപ്സാണ്. ഇതൊക്കെ കോളാമ്പിയാണല്ലേ. ഇതൊക്കെ കണ്ട ഒരു പാത്രം മോഡലുണ്ട്. അതേപോലെ ഇത് കണ്ടില്ലേ, ഒരു വലിയ കോളാമ്പി. ഇത് നമുക്ക് കിടന്നിട്ട് തുപ്പാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണതാണ് അത്ര. അതായത് നമ്മൾ കട്ടിലിൽ കിടന്നിട്ട് അത് നേരെ സൈഡിൽ വെച്ചിട്ട് അതിലേക്ക് തുപ്പാൻ വേണ്ടി ഉപയോഗിക്കണമല്ലേ. നല്ല വലുപ്പമുള്ള കോളാമ്പി പഠിക്കും അല്ലേ. സ്വിച്ച്. ഇത് മേഡ് ഇൻ ജർമ്മൻ. ഓക്കെ, ഏകദേശം എത്ര വർഷം പഴക്കുണ്ടാവും ഇതിനൊക്കെ? 100 മേലെ. 100 വർഷങ്ങൾക്ക് മുന്നേ ഇലക്ട്രിക്കൽ സ്വിച്ച്, അതായത് അന്ന് ഉപയോഗിച്ചിരുന്ന ജർമ്മനിലൊക്കെ ഉപയോഗിച്ചിരുന്ന സ്വിച്ചുകളാണ് ഈ ഒരു സംഭവം. ഇപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട്, പഴയ സാധനമാണ്. ഓക്കെ, അന്ന് ഉപയോഗിച്ചിരുന്ന സ്വിച്ചുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ പല മോഡൽ സ്വിച്ചുകളുണ്ട്. പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് വേർഷൻസ് ഉണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന പഴയകാല സ്വിച്ചുകൾ. ഇതൊക്കെ കണ്ട് പരിചയം. നമ്മൾ സെറാമിക്കും പ്ലാസ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന സംഭവങ്ങൾ, സ്വിച്ചുകൾ. ഇത് പിന്നെ കെടാ വിളക്ക് എന്ന് പറയും. ഇത് കെടാ, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി വിളക്ക് എന്ന് പറഞ്ഞാൽ അത് കെടാതെ തന്നെ കത്തിക്കൊണ്ടേയിരിക്കും. ഈ മൂന്ന് വിളക്കുകളുണ്ടല്ലേ,
കെടാവിളക്ക് എന്നാണ് ഇതിന് പറയാ. ഇത് സ്ഥിരമായിട്ട് കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതില് ഓയിലും കാര്യം ഇവിടെ മേലെന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കെടാവിളക്ക് എന്ന് തന്നെ ഇതിന് പേര്. അതായത് ഇത് ഇതിലത്തെ തിരി കെടാറില്ല, തിരി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകൾ. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും അല്ലേ, ഇതാണ് അമ്പ് ഇതിന്റെ വില്ല് അല്ലേ. ഓക്കെ, ഇതൊക്കെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള കാഴ്ചയാണ്. പണ്ട് കാലത്ത് പല സംഭവങ്ങളും ബുക്കിലല്ല ഇന്ന് എഴുത്തോലകളിലായിരുന്നു ശേഖരിച്ച് വെച്ചിരുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ എഴുത്തോലകളുടെ പല മോഡലുകളും പല പഴക്കം ചെന്ന എഴുത്തോലകളാണ്. ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? തമിഴോ അങ്ങനെ മലയാളം തന്നെയാണോ? മലയാളം ഉണ്ടാവും, സംസ്കൃതം ഉണ്ടാവും. സംസ്കൃതം എന്തൊക്കെയാ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്? ഇതായി സംഭവങ്ങളാണ് ഉപയോഗിക്കുന്ന എഴുത്താണിയാണ്. യെസ്, എഴുത്തോലകളും അതിനുവേണ്ടി അതിൽ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എഴുത്താണികളും ഇതൊക്കെ പഴക്കം ചെന്ന, അത്രയും പഴക്കം ചെന്ന സംഭവങ്ങളാണ് കേട്ടോ. ഓ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്താണ് സംഭവം എന്നറിയില്ല. ഇതൊക്കെ വലിയ ടൈപ്പ് എഴുത്തോലകളാണ്. ഒരു ബുക്ക് പോലെ അന്ന് അന്നത്തെ കാലത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന എഴുത്തോലകളാണ് ഈ ഒരു സംഭവം. തിരുവിതാംകൂർ കൊച്ചി ആധാരങ്ങളാണ്. ഓ ഓക്കെ, തിരുവിതാംകൂർ കൊച്ചി അന്നത്തെ കാലത്ത് ആധാരം എഴുതിയിരുന്നത് എഴുത്തോലകളിലായിരുന്നു. ഓക്കെ, ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ ക്യാഷ് എടുത്ത് വാങ്ങി? ഒക്കെ കാശ് കൊടുത്തിട്ട് വാങ്ങില്ല, ഒരുപാട് എക്സ്പെൻസ് ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടാവണം. അതേപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ലാൻഡ് ഫോണുകളുടെ കളക്ഷൻ, ഈ ഒരു സംഭവം കോയിൻ ബോക്സ്, ഇത് നമ്മളെ ചെറുപ്പത്തിലല്ല, ഈ അടുത്ത കാലത്ത് മൊബൈൽ ഫോൺ വരുന്നത് വരെ നമ്മളെ ഒരു അങ്ങാടിയിൽ ഈ ഒരു സാധനം ഉണ്ടാവും അല്ലേ. ഒരു അങ്ങാടിയിൽ ഒരു കോയിൻ ബോക്സ് എങ്കിലും ഇല്ലാതെ അങ്ങാടികൾ ഉണ്ടായിരുന്നില്ല. ഒരു പി ഡി ആയ പിന്നെ ഓരോ പി ഡിയിലും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ കോയിൻസ് ഇടുക, വിളിക്കുക, ഒരു മിനിറ്റിന് അല്ല ഒരു രൂപക്ക് 60 സെക്കൻഡോ അങ്ങനെ എന്തോ ആയിരുന്നു ഇല്ലേ. യെസ്, പഴയ സ്ലേറ്റുകൾ. ഇത് നമ്മളെ ഇത് നമുക്ക് നൊസ്റ്റാൾജിക് ആട്ടെ, കാരണം ഈ സ്ലേറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. ആ യെസ്, യെസ്, സ്ലേറ്റ് അതിൻ്റെ പെൻസില്. ഓക്കെ, ക്ലിയറൊക്കെ തറ പറ, പഴയ സ്ലേറ്റ് അതിൻ്റെ പെൻസിലായിട്ട് എന്താ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ വെറൈറ്റിയിൽ ഏറ്റവും പഴയത്. ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും പഴയ ലാൻഡ് ഫോണാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിങ്ങനെ നമ്പർ ഇങ്ങനെ കറക്കലാണ് അല്ലേ. ഓക്കെ, കുറച്ച് മുതലാളിമാർ ഉപയോഗിച്ചിരുന്ന ലാൻഡ് ഫോണ്, പഴമക്കാർ ഉപയോഗിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് സംസാരിച്ചിരുന്ന ആ മോഡലാണ്. ഓക്കെ, ഇവിടെ തിരിക്കാം. ആ, ഇത് ഇവിടെ തിരിച്ചിട്ട് ഇവിടെ ഇത് സ്പീക്കറാണല്ലേ, ഇത് സ്പീക്കർ, അത് സ്പീക്കർ, ഇത് ചെവിയിൽ വെക്കണം, ചെവിയിൽ വെക്കണം. ഓക്കെ, പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ടൈപ്പ് ഫോണ്. ഇതൊക്കെ വളരെ റയർ പീസാണ് കേട്ടോ. ഓക്കെ, പഴയ സി സി ടി വി. ആ, ഈ സംഭവം ഒന്ന് ജസ്റ്റ് ഇത് എടുത്താൽ കുഴപ്പമില്ല. ഓഹോ, നല്ല വെയിറ്റ് കേട്ടോ. സി സി ടി വി നമ്മളൊക്കെ ഇപ്പോൾ പല ചെറിയ സി സി ടി വി ഒക്കെ നമ്മൾ കാണാറുണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സി സി ടി വി ആണ് ഈ ഒരു സംഭവം അല്ലേ. ഓ, സി ടി വി ക്യാമറ, ഫസ്റ്റ് ഉപയോഗിച്ചിരുന്ന സി സി ടി വി ക്യാമറാസ്. ഓക്കെ, പ്രൊജക്ടറുകൾ, പഴയ പ്രൊജക്ടറുകൾ അതിൽ ഉപയോഗിക്കുന്ന വീഡിയോ റീലുകൾ. ഓഹോ, ഓക്കെ ഓക്കെ, നമ്മളെ പഴയ നോക്കിയൻ്റെ പഴയ മോഡൽ ലാൻഡ് ഫോണ്, സെല്ലുലാർ ഫോൺസ് അല്ലേ. അതെ, സെല്ലുലാർ ഫോൺസ് ആദ്യകാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന നോക്കിയൻ്റെ സെല്ലുലാർ ഫോൺസ് ഉണ്ട്. മൊബൈൽ വരുന്നതിൻ്റെ മുമ്പുള്ള സാധനമാണ് പേജർ എന്ന് പറയും. പേജർ, പേജർ ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചിരുന്ന പേജറാണ്. പേജറാണല്ലേ. ഓക്കെ, ഞാൻ ഒട്ടിച്ചു വെച്ചുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ മൊബൈലിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ നോക്കിയൻ്റെ പുതിയ മോഡൽ, ഇത് ബ്ലാക്ക്ബെറിൻ്റെ പുതിയ മോഡൽ ഫോണിൽ, അങ്ങനെ എല്ലാ കളക്ഷൻസും എൻ്റെ കയ്യിലുണ്ട്. ഇത് പേജർ എന്നറിയാം. അതായത് പഴയ കാലത്ത് നമുക്ക് നമ്മളൊക്കെ പുറത്ത് ജോലി ചെയ്യുമ്പോൾ ആ നമ്മളെ ഇൻഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന നമ്പറിൽ വിളിക്കുന്നുണ്ട് ആ എന്നുള്ള നമ്പർ ഇതിൽ കാണിക്കും. ആ നമ്പറിൽ നമുക്ക് തിരിച്ചു വിളിക്കാൻ മറ്റൊരു ഫോൺ ബൂത്തിൽ ചെന്ന് നമ്മൾ ഈ നമ്പർ നോക്കിയിട്ട് അതിന് പേജർ എന്നാ പറയാം. പേജർ, പേജർ, ഇതൊക്കെ പഴമക്കാർക്കൊക്കെ പരിചയമുള്ള സംഭവമാണ്. പുതിയ ആൾക്കാർക്ക് അറിയില്ല, കുട്ടികൾക്കൊന്നും അറിയില്ല. കുട്ടികൾക്കെല്ലാം കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്ന സംഭവങ്ങളാണ് ഈ പേജറുകളൊക്കെ. ഓക്കെ, കണ്ടു പരിചയമുണ്ട്. അതായത് ഫിലിംസിൽ നമ്മൾ മാമുക്കോയ ചിരിക്കാൻ പറയുന്ന സംഭവമാണ് ഈ ഒരു ക്യാമറ. ഫീൽഡ് ക്യാമറ. ഓക്കെ, അതിന്റെ തുണിയാണത്, ഇത് തലയിലിട്ടിട്ടാണ് ഇത് എടുക്കുന്ന ആള്. ഈ ഇത് തലയിലിടണം, ആളപ്പുറത്ത് പോയാൽ കവർ കണ്ടെടുത്താല്
പെട്ടെന്ന് ക്ലിക്കാവുക. ഈ സംഭവം നമ്മളെ പഴമക്കാർക്കൊക്കെ കണ്ടുപരിച്ചുള്ള സംഭവമാണ്. അതായത് ഗോലി സോഡ, അതായത് ഇതിന്റെ ടോപ്പിൽ ഒരു ഒരു ഗോലിയാണ് ഉണ്ടാവുക, അതാണ്ട് ഉള്ളിക്ക് താത്തലാണ് എന്നിട്ട് പുറത്തേക്ക് വരും. അന്ന് ഉപയോഗിച്ചിരുന്ന ഗോലി സോഡന്റെ കുപ്പി ഇതിന്റെ ഉള്ളില് ഗോലി ഉണ്ട്. കടൽ ചേന, ചേനയുടെ ഇതുണ്ടല്ലേ, ഒരു ചേനയുടെ ലുക്ക് ഇല്ലേ. യെസ് യെസ്. ഇത് ചൊറിയുന്നൊക്കെ കേട്ടിട്ടില്ല. ഓക്കെ, ഇത് ഗെയിൻഡ് മറ്റേ കടൽനാക്ക് എന്നാ പറയാ. ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ കാലത്ത്, വളരെ പഴയ കാലത്ത് ഒരു വള്ളിയുടെ കായാണ്. ഓക്കെ, ഇത് കഴിച്ചാൽ പേര് ഒതളങ്ങ എന്നാണ്. ഒതളങ്ങ, ഓക്കെ, ഇതാണ് ഒതളങ്ങ. ഇത് ആത്മഹത്യ ഇത് കഴിച്ചാല് പച്ചയില് ഇത് കഴിച്ചിട്ട് ഒരു സയനൈഡ് മാതിരി, ഒരു സയനൈഡ് മാതിരി ഒരു കായാണ് ഒതളങ്ങ എന്നാണ് പേര്. പക്ഷെ ഇത് ഇത് പച്ചയില് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഡെഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അന്നത്തെ ആത്മഹത്യ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന പണ്ട് ഉപയോഗിച്ചിരുന്ന സംഭവമാണല്ലോ ഈ ഒതളങ്ങ. ഓക്കെ, ഇത് പിന്നെ ശിലായുഗത്തിലെ സ്റ്റോണുകൾ, സ്റ്റോണുകൾ, ആയുധങ്ങൾ. ഓക്കെ, അതിന്റെ ഉപയോഗം വെച്ചാൽ ഇതിന്റെ ഉപയോഗത വെച്ചു നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതും കൂടി ഇവിടെ കാണുന്നുണ്ട്. മൃഗത്തിന്റെ കുത്താനോ മറ്റോ ഇത് അരക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കല്ല്. ഓക്കെ, അതേപോലെ ആയുധം. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ഷേപ്പ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്താണ്. പക്ഷെ ഇത് എത്രത്തോളം കറക്റ്റ് ആണ് നമുക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ കണ്ടാല് ഇതിന്റെ ഒക്കെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടാല് പണ്ട് ഉപയോഗിച്ചിരുന്ന, പണ്ട് ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആ ആയുധങ്ങളെ ഒരു കട്ട്, ഇത് റിവർ ബെഡ് ആയിട്ട് കിടക്കുന്ന റിവർ ബെഡ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയില് നമ്മള് കമ്പം അവിടുന്ന് ചില കിട്ടുന്ന കല്ലുകൾ നമ്മൾ ശേഖരിക്കുമ്പോൾ കിട്ടുന്ന സംഭവങ്ങളാണ്. ഈ ഒരു സംഭവം കണ്ടില്ലേ, പഴയ കാലത്ത് ഉപയോഗിക്കുന്ന വാളാണ് ഇത്. ഇക്കക്ക് ഇതേപോലെ കിട്ടിയ സംഭവമാണ് അല്ലേ, കാശ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതൊക്കെ കണ്ടില്ലേ, ഇതിന്റെ ഹാൻഡിലൊക്കെ, ഇതിന്റെ ഈ ഭാഗം തുരുമ്പ് പിടിച്ചിരിക്കണമെങ്കിലും ഹാൻഡിലൊക്കെ പക്കാ പ്രീമിയം അല്ലേ. ശരിക്കും എന്താ പറയാ, ബ്രാസ് ആണ്, അതൊന്നും ഒരിക്കലും കംപ്ലൈന്റ് വരില്ല. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാള്, പക്കാ പെർഫെക്റ്റ് വാള്. ഓ, യെസ്, രാജസ്ഥാനിൽ ഉപയോഗിച്ച വാളല്ലേ പ്രഭുക്കളൊക്കെ. ഓ, ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്നും തീരെ കണ്ടുപരിചയമില്ലാത്ത സംഭവങ്ങളാണ്. നമ്മളെ ഈ ഒരു ജനറേഷൻ, നമ്മളെ പുതിയ ജനറേഷനിലൊന്നും ഉള്ള ആൾക്കാർക്ക് കണ്ടുപരിചയമില്ലാത്ത സംഭവങ്ങളാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന വാളാണ് കേട്ടോ, നമ്മൾ ഫിലിംസിലും കാര്യങ്ങളിലൊക്കെ കണ്ട സംഭവമാണ് ഈ സംഭവം. ഇതൊക്കെ എൻ്റെ കളക്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം, ഹാപ്പി ഹാപ്പി. അതേപോലെ ഇതെന്തൊക്കെ, ഈ ഒരു കയറ് മാറ്റി ചാട്ടവയർ അല്ലേ. യെസ്, ഇതാണ് ചാട്ട. പഴയ കാലത്ത് അടിമകളെയും മറ്റും ഇവർക്കൊക്കെ ശിക്ഷ കൊടുത്തിരുന്നത് ഈ ഒരു സംഭവം കൊണ്ടായിരുന്നു കേട്ടോ. പക്ക കയർ, ഇത് കയറല്ല, ഇത് ഒറിജിനൽ ലെതർ. ലെതർ, ലെതർ, ലെതർ. ഓ, യെസ് യെസ് യെസ്, ലെതർ, ലെതർ, ലെതർ. ഇതിട്ടൊക്കെ ഒരടി കിട്ടിയാൽ പൊന്നീച്ച മാറും. ഓക്കെ, പക്കാ ആയിട്ടുള്ള ചാട്ട, ഇതാണ് ചാട്ട. ഓക്കെ, പിന്നെ എന്തൊക്കെ, ഗൺസ് ഉണ്ടോ, ഇതൊക്കെ ഒറിജിനലാണോ? അല്ല, എയർ ഗണ്ണ, എയർ ഗണ്ണുകളല്ലേ. ഓക്കെ, എയർ ഗണ്ണുകൾ. ഓ, ഭയങ്കര ഇത് പവർ ഉള്ള ഗണ്ണുകൾ. എന്റെ മദർ ഒറ്റയ്ക്ക് നാലുകെട്ടായിരുന്നു എന്റെ വീട് പഴയ കാലത്ത്. കുളിച്ചു പോയി. യെസ്, മദറിന് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന സംഭവം സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇതിലൊക്കെ എങ്ങനെയാണ് തിരക്ക്? നെയ്റ്റിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ മേലെ പോയിട്ട് അവിടെ ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ആ ഓക്കെ, നമ്മളെ ചില ഫിലിമുകളിലൊക്കെ കാണാം ഈ കപ്പൽ സിഗ്നൽ ലൈറ്റ്സ്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. അടിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ പ്രദേശം എന്തോ നടക്കേണ്ടത്, അങ്ങനെ ആൾക്കാർ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു. ജർമ്മൻ, ഇതുകൊണ്ട് കത്തിച്ചാൽ ഇതിൽ നിന്ന് പോയിട്ടാണ്ട് പൊട്ടു, അതാണ് ആ സംഭവം. ഓക്കെ, ഇത് നമ്മൾ ഫിലിംസിൽ കാണാറുണ്ട് ഈ ഒരു സംഭവം. ഓക്കെ, എന്ത് ഇതെന്തൊക്കെ? അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന പിന്നെ മരതകത്തിന്റെ മോഡൽ. ഓക്കെ, രത്നം കേട്ടോ, ഇത് കണ്ടാലേ വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവം. ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ മോശനാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം വിറ്റുകാശാക്കിന്നല്ലേ. കണ്ടല്ലേ, കറക്റ്റ് ഒരു വജ്രം. ലജ്ബർ, ഇതാണ് നിങ്ങളുടെ സെമി സ്റ്റോൺ.
അതായത് ഇത് ഒറിജിനലാണ്. സെമി സ്റ്റോൺ ഇത് സംഭവം എങ്ങനെ ജെം സ്റ്റോൺ സെമിയാണെന്ന് മാത്രം. അതായത് ജംസിന്റെ ഒറിജിനൽ സെക്കൻഡ് സെക്കൻഡ് വേർഷൻ. ഓക്കെ, ഒറിജിനലിന്റെ സെക്കൻഡ് വേർഷൻ ആണ് ജംമിന്റെ. അതായത് കണ്ടാ ഇത് എന്റെ പേര് ലജുബർ എന്നാണ്. ലജുബർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും റയറസ്റ്റ് കളക്ഷൻസ് ആണ്. പിന്നെ ഇത് അതേ വർഗത്തിൽപ്പെട്ട സ്റ്റോൺ. സ്റ്റോൺ. ഓക്കെ. ഇതിന് ക്ലിയർ ക്രിസ്റ്റൽ എന്ന് പറയും. ക്ലിയർ ക്രിസ്റ്റൽ. യെസ്, ഇതാണ് ക്ലിയർ ക്രിസ്റ്റൽ. ഇതിൻ്റെ ഇവിടെ കറക്റ്റ് ഗ്ലാസ് ആയിരുന്നു അല്ലേ? ഓക്കെ. ഇതിങ്ങനെ കട്ട് ചെയ്താൽ ഗ്ലാസ് ആയിട്ടാണ് വരിക. ക്രിയൽ ക്ലിസ്റ്റർ സ്റ്റോൺ. യെസ്. ഇതൊക്കെ പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്വാളിറ്റി നമ്മൾ പറയില്ലേ പച്ചക്കല്ലിന് മരതകം. ആ ഇതാണ് മരതകക്കല്ല്. മരതകക്കല്ലിന്റെ ഒരു പച്ച ആയിട്ടില്ല. ഇല്ല, മരതകത്തിന്റെ ഒരു ലാസ്റ്റ് ക്വാളിറ്റി അല്ലേ, അവസാനത്തെ ടൈപ്പ് സാധനമാണ്. ഇതൊക്കെ റോ മെറ്റീരിയൽ ആണ്. ഇതൊക്കെ മരതകത്തിന്റെ കല്ലിനാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതൊക്കെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. സ്റ്റോൺ അല്ല, സെമി പ്രീഷ്യസ്. സെമി പ്രീഷ്യസ്. ഓക്കെ. ഇതിൽ പ്രീഷ്യസും സെമി പ്രീഷ്യസും ഉണ്ട്. യെസ്. ഓക്കെ. ഈ സ്റ്റോണുകളൊക്കെ സ്റ്റോണിനെ പറ്റിയിട്ടായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട്. വെറൈറ്റി കല്ലുകളല്ലേ. ഓ, ഇത് മായാമറിയം. പിന്നെ നമ്മൾ എന്താ പറയാ, അക്കീക്ക, മായാമറിയം, അങ്ങനെയുണ്ട് പല പേരിലും. ഇതിനൊക്കെ പേരുകൾ ഇതിൽ ഉണ്ടാവും ചിലതിൽ. ഇതൊക്കെ ഇതിന്റെ ഐഡിയ ഉള്ളവർക്ക് ഇതിന്റെ കറക്റ്റ് ഇത് അറിയാം. ഓരോ കല്ലും ഇതിന്റെ പേരൊക്കെ തന്നെ ഉണ്ട്. ഉണ്ട്. ഓക്കെ. ഓരോ ടൈപ്പ് വിവിധ തരം കല്ലുകളാണ്. ഫൂട്ട് പ്രിന്റ് ഓഫ് എലിഫന്റ് ഡിസ്കവറി. ഓക്കെ. അതായത് 10 ലക്ഷം വർഷം പഴക്കമുള്ള ആനന്റെ ഫൂട്ട് പ്രിന്റ്. 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ആനന്റെ ഫൂട്ട് പ്രിന്റ് ആണ് ഈ സംഭവം. അതിൻ്റെ ഒരു ന്യൂസ് കട്ടിങ് ഇവിടെ ഉണ്ട്. അതായത് ഫോസിലൈസ്ഡ് ഫൂട്ട് പ്രിന്റ്സ് ഓഫ് എലിഫന്റ്സ് ഡിസ്കവേർഡ്. യെസ്, അത് അബുദാബിയിൽ കണ്ടെത്തിയ ഒരു സംഭവമാണ്. അതിന്റെ വേറൊരു ഇതാണോ, വേറൊരു കഷ്ണമാണ് ഇത്. ഓക്കെ. ഇതെന്ത് സംഭവം? ഇതൊക്കെ പഴമക്കാർ ആരെങ്കിലും ഈ ടൈപ്പ് പൂട്ട് കണ്ടിട്ടുണ്ടോ? ഇതിനാണ് പറങ്കിപ്പൂട്ട് എന്ന് പറയാം. അതായത് പഴയ പോർച്ചുഗീസ് കാലത്തൊക്കെ ഇതിനൊക്കെ വാതിലുകൾ പൂട്ടാനും ജയിലുകൾ പൂട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്ന പറങ്കിപ്പൂട്ട് എന്ന് പറഞ്ഞ ഒരു പഴയ പൂട്ടാണ് ഈ ഒരു സംഭവം. അതേപോലെ വേറൊരു ടൈപ്പ് പൂട്ടാണ് ഈ ഒരു സംഭവം. അതിൻ്റെ ചാവിയാണല്ലോ ഇത്. അതിൻ്റെ ചാവി ഇതിട്ടിട്ട് തിരിച്ചിട്ട് ലോക്കാക്കൽ, അതിൻ്റെ ഒരു പൂട്ട്. അതേപോലെ യെസ്, ആമപ്പൂട്ട്. ഇതാണ് ആമപ്പൂട്ട്. അതായത് ആമൻ്റെ ഷേപ്പാണ് ഈ ഒരു ടൈപ്പ് പൂട്ടിന്. ഇതും പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പൂട്ടുകളാണ്. അതേപോലെ ഒരുപാട് ഐറ്റം ചാവികളും പൂട്ടുകളും ഒക്കെ ഉണ്ട് ഉണ്ടാ ഈ വലിയ ടൈപ്പ്. അതൊക്കെ വാതിലല്ലേ, 10,000 ഒക്കെ പൂട്ടുന്ന വാതിലിൻ്റെ പൂട്ട്. അതായത് ഇക്കാൻ്റെ വീടിൻ്റെ പൂട്ടാണ് ഈ ഒരു സംഭവം. ഈ സംഭവം കണ്ടല്ലേ, ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഏറ്റവും ചെറിയ ഖുർആനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് ഒരു 1.5 നീളം അല്ലേ, ഏറ്റവും ഒരു 1.5 നീളത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഖുർആനാണ് ഈ കാണുന്നത്. 2 പീസ് ഉണ്ടാക്കുക. ആ ഓക്കെ. ഇതിന്റെ ചെറുതുണ്ടാവാൻ സാധ്യത ഉണ്ട്, നമ്മൾ തള്ളിക്കളയുന്നില്ല. ഉണ്ട്. ഓക്കെ. പക്ഷെ കയ്യിൽ കണ്ടതിൽ ഏറ്റവും ചെറിയ ഖുർആൻ കേട്ടോ, വളരെ ചെറിയ ഖുർആൻ. യെസ്. അതേപോലെ ബൈബിൾ ആണോ ഇത്? ബൈബിൾ പുതിയതാണ്, കിട്ടാണ്ടല്ലേ. ഇത് വളരെ റെയറസ്റ്റ് പീസാണ്. ഇത് പിന്നെ കണ്ടില്ലേ, ഇതെന്ത് സംഭവം? ഇത് എന്താണോ കിച്ചൺ ഉപയോഗമാണ്. ഇത് നമ്മുടെ കേരള ഇതിൽ അവരുടെ രീതി ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ്. കേരള ഫോക്ക് റിമ്യൂസ്. അവർ വളരെ പണ്ട് ഉപയോഗിച്ചിരുന്ന എന്തോ ഒരു ഉപകരണമാണ്. കറക്റ്റായിട്ട് ഇതിൻ്റെ കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ്. എന്താണെന്ന് കറക്റ്റ് പ്രോപ്പർ പേരറിയില്ല. അതേപോലെ ഉപയോഗിച്ചിരുന്ന ഓക്കെ നന്നങ്ങാടി നിന്ന് കിട്ടിയ ആ വലിയ മരണാനന്തര കർമ്മങ്ങൾക്കോ മറ്റോ ഉപയോഗിച്ചിട്ട് അതിൽ നമ്മൾ പിന്നെ കുറച്ച് അരി ചെറിയ പൈസ ഇപ്പോൾ നമ്മൾക്കിവിടെ ആനക്കര കിട്ടിയിട്ടുണ്ട് പല സാധനങ്ങളും. അങ്ങനത്തെ പാത്രത്തിൽ എക്സ്ട്രാ ഉണ്ടാവുന്ന അരി മറ്റു മസാലകളൊക്കെ ഇട്ടിച്ചിട്ട്
അതിന് കിട്ടുന്ന പാത്രം, അതില് വെക്കുന്ന പാത്രം, അവർക്ക് ഒരു പുനർജന്മം ഉണ്ടായി, അവര് പട്ടിണി എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അതിന് കിട്ടി വെക്കുന്ന ഒരു പാത്രം. അതേപോലെ വലിയൊരു ശംഖല, ശംഖ്, അത് ഇടംപിരി വലംപിരി. യെസ്, ഇടംപിരി ശംഖ് വലംപിരി ശംഖ് എന്ന് കേട്ടിട്ടില്ലേ? രണ്ട് സാധനം ഉണ്ട്, ഇത് വലംപിരി, ഇത് ഇടംപിരി ശംഖ്. ഓക്കെ, ഇതൊക്കെ റയറസ്റ്റ് കളക്ഷൻ. ഓസ്ട്രിച്ചിന്റെ മുട്ട, ഓ നമ്മളെ ഒട്ടകപ്പക്ഷി, ഒട്ടകപ്പക്ഷീൻ്റെ മുട്ട കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പണ്ടത്തെ നമ്മളെ വല്യന്മാർ സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ടൈപ്പ്, നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉമ്മാക്കുണ്ടായിരുന്നു ആ ഒരു സമയത്ത്, അതായത് ഒരു കുറച്ച് കാലം മുന്നൊക്കെ വരെ വല്യന്മാർ ഉപയോഗിച്ചിരുന്ന അരഞ്ഞാണം അല്ലേ, വെള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അരഞ്ഞാണം. ഈ പഴയ വല്യന്മാരെ ഫോട്ടോയിലൊക്കെ നമുക്ക് കാണാം, ഇങ്ങനെ ഒരു അരയിൽ ഇതേപോലത്തെ ഒരു ഫുൾ സെറ്റ് അരഞ്ഞാണം ഇങ്ങനെ കിടക്കണത് കാണാൻ വേറെ രസമായിരുന്നു അല്ലേ. ശീമവെള്ളി, ഓക്കെ, അതിലൊക്കെ ഉപയോഗിച്ചിരുന്ന അരഞ്ഞാണം റയറസ്റ്റ് പീസുകളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ, ഇത്രയും എന്താ പറയുക, കേരളത്തിൽ ഇത്രയും ഒരുപാട് റയറസ്റ്റ് ആയിട്ട് ഉള്ള ഒരുപാട് പഴക്കം ചെന്ന പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് ഉണ്ടെന്ന്, നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇത്രയും ഒരുപാട് കളക്ഷൻസ് ഒക്കെ സ്വന്തം ജീവനെപ്പോലെ കരുതിയിട്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കണതിൽ ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇക്ക ഈ കളക്ഷനെ കുറിച്ചിട്ട് ഇക്കാക്ക് നമ്മളെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് വരാം, യെസ്, പഠിക്കാം. ഓക്കെ, ഇത് നമ്മളെ ഈ സ്ഥലത്തിൻ്റെ പേര് നരിപ്പറമ്പ്, ചമ്രവട്ടം നരിപ്പറമ്പിലാണ് ഇക്ക ഉള്ളത്. ഇക്കാൻ്റെ ഈ ഒരു കരകൗശല വസ്തുക്കൾ വെക്കുന്ന ഈ ഒരു ഷോപ്പും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇത് ഒരിക്കലും വിൽക്കാനുള്ളതല്ല ഇക്ക, പിന്നെ ഒൺലി നമുക്ക് ഇത് പരിചയപ്പെടാനും കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് വിദ്യാർത്ഥി, എസ്പെഷ്യലി വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംരംഭമാണ് ഇത്. പണി ഇതിൻ്റെ പരിപാടികൾ ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ഏകദേശം എത്ര ടൈം കൊണ്ട്? അഞ്ചാറ് മാസം കൂടി പിടിക്കും, അഞ്ചാറ് മാസം കൂടി പിടിക്കും ഇതൊരു ലെവലാക്കി മാറ്റാൻ. ഓക്കെ, ഇത് പിന്നെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കളക്ഷൻസ് നിങ്ങളുടെ അടുത്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇക്കാൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇക്കാൻ്റെ പേര് മുഹമ്മദ് കുട്ടി എ വി എന്നാണ്, കെ വി എന്നാണ്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാണ്ടോ? സ്പെഷ്യലായിട്ട് പറയാന്നുള്ളത് എന്താണ്, ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് വരാം. വരാം. ഓക്കെ, ഇക്കാനെ പരിചയപ്പെടാം, ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ വന്നിട്ട് കണ്ടുപോകുന്നതിൽ ആണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അവർ കണ്ടിട്ടില്ലാത്ത ഒരുപാട്, ഇപ്പോഴത്തെ ജനറേഷനും തീരെ കണ്ടിട്ടില്ലാത്ത ചില പല സംഭവങ്ങളാണ്. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മ്യൂസിയങ്ങൾ ഉണ്ടാവാം. പ്രൈവറ്റ് മ്യൂസിയം മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും ആദ്യത്തെ എന്നാണ്. യെസ്, അങ്ങനെ പിന്നെ ഈ ഒരു ഇത് തുടങ്ങാനുള്ള ഇതെന്ന് വെച്ചാൽ ഇത് ഇവിടെ വിട്ടയച്ചിട്ട് നമ്മൾ കാലം അവസാനിച്ചാലും ഇത് നിലനിൽക്കണം എന്നൊരു സംരംഭം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഓക്കെ, എൻ്റെ കുടുംബക്കാരൊക്കെ ഇതിന് വളരെ സപ്പോർട്ടീവ് ആണ്. വളരെ സപ്പോർട്ടീവ് അല്ലെങ്കിൽ സപ്പോർട്ടീവാണ്? സപ്പോർട്ടീവാണ്. ഓക്കെ, എന്താ ഒരു, ഓക്കെ, കാരണം വളരെ നമ്മൾ പറയുമ്പോൾ ഇതെന്തിനാണ് ഇത്ര അധികം പൈസ മുടക്കിയത്, ഇത് ചെയ്യുന്ന ഇത്രയും വലിയൊരു വാട കിട്ടുന്ന ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഇതിന് വേണ്ടി ആവശ്യം ഉണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പരിപാടികൾ നടക്കട്ടെ എന്നൊരു മൈൻഡാണ്. ഓക്കെ, ശരി. അങ്ങനെ എന്തായാലും അത് ഇതൊക്കെ എന്താ പറയുക, ഒരുപാട് അമൂല്യം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ മുഴുവനൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇനി പറയാത്തത് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കാണാൻ, നമ്മൾ കാണാത്ത സംഭവങ്ങൾ. ഒന്നാമത് ഓർഡറിൽ വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരാനുള്ള വിഷമങ്ങളുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇതിൽ തൂവലുകൊണ്ട് എഴുതിയിരുന്നു ഒരു കാലത്ത്, തൂവൽ, പക്ഷി തൂവലുണ്ട്, അതൊന്നും നമ്മൾ വരുന്ന വഴിക്ക് വിട്ടുപോവാണ്. ആ തൂവലും അതിനുപയോഗിക്കുന്ന മഷിക്കുപ്പിയും ഇതുപോലുള്ള ചില മഷിക്കുപ്പികളൊക്കെ ഇവിടെയുണ്ട്. ഇങ്കുവൽ എന്നാണ് അതിന് പറയാം. അതൊക്കെ അതിലൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, തീർച്ചയായും നിങ്ങൾ ഇതിന് താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാനായിട്ട് ബന്ധപ്പെടുക. ഇതിൻ്റെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് അമൂല്യമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇക്കാക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനത്തെ ശരിയാണെങ്കിൽ അത് അവരുടെ പേരിൽ തന്നെ നിലനിൽക്കും. കൂടാതെ ഇപ്പം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, അതായത് പേരിൽ, അതേപോലെ നമ്മൾ തന്ന ഇൻഫർമേഷനിൽ ചിലപ്പം ചില മിസ്റ്റേക്കുകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതിലെന്തെങ്കിലും റോങ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തിരുത്താനുള്ള ഇതും നമുക്ക് പറഞ്ഞു തരാം. അങ്ങനത്തെ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാം.
ഓക്കെ, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ വേണ്ടപ്പെട്ട ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, ഐ ആം സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ നൗഷാദ്. നമ്മൾ പിന്നെ ഈ കാൻ്റെ വേറെ സ്പെഷ്യാലിറ്റി, കാര്യങ്ങൾ വളരെ പക്കായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ഇക്കാനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രേക്ഷകരൊക്കെ വന്നിട്ട് ഇക്കാനെ പരിചയപ്പെടണം എന്ന് എനിക്ക് വളരെ വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ.